എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മുഗ്ലായി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ വരൂ, നമുക്ക് നോക്കാം ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ മുഗ്ലായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അരയ്ക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കണം. അതിലിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് സവാള എടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കാനായിട്ടാണ്. ഒരു 10 കാഷ്യൂ നട്ട് എടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചില്ലി പൗഡർ, ഞാനിപ്പോൾ ഒരു 2 teaspoons ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടേമറിക് പൗഡർ, ഒരു 1/2 teaspoon ടേമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊറിയാൻഡർ പൗഡറും ഒരു 2 tablespoons കൊറിയാൻഡർ പൗഡർ. ഗരം മസാല ഒരു 1/2 teaspoon. അപ്പോൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഉപ്പ് കഴിഞ്ഞു, അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യണം. കിച്ചൻ ചിക്കൻ, ഇടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ചിക്കനിൽ ഇത് മാരിനേറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇതാ ചിക്കൻ കഴിയെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അരച്ച ആ പേസ്റ്റും ഇനി ഇത് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 30 minutes to 1 hour നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ മുഗ്ലായി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനിതിപ്പോൾ ഇതാ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു 1 tablespoon ഓയിൽ മതി, അധികം വേണ്ട. 1 tablespoon ഓയിൽ എടുക്കാം. നമുക്ക് പട്ട ഇടാം, സിനമൺ സ്റ്റിക്സ്, പിന്നെ 2 cardamom നമ്മുടെ ഏലക്ക, പിന്നെ ഒരു 4 cloves നമ്മുടെ ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 teaspoon പെരുംജീരകം. പിന്നെ ഒരു 5-6 മണി കുരുമുളക്, ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ിനി 1 സവാളയും 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ. നമ്മുടെ സവാള ഇതാ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1 hour നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് 32 to 1/2 hours വെച്ചാലും നല്ലതാണ്, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഈ ചിക്കൻ പീസ് ഈ എണ്ണയിൽ ഒന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് ഒരു 2 minutes ഇളക്കി കൊടുക്കണം. നമുക്കിനി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ 1 tomato ആണ്. ടൊമാറ്റോ ഇതിനൊപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വാട്ടർ, ആ മസാല വാട്ടർ തന്നെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ നമുക്ക് വാട്ടർ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ മറ്റേ മൂടി നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, മുഗ്ലായി ചിക്കൻ. ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാണ് ലളിത. ഇത് എൻ്റെ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്, ഹസ്ബൻഡും ഇഷ്ടമാണ് ഈ റെസിപ്പി. അപ്പോൾ താങ്ക്സ് ടു മൈ ഫ്രണ്ട് ലളിത. ഉപ്പും പാകത്തിനുണ്ടോ നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ കറി
അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഫൈനൽ സ്റ്റേജ് എത്തി. ഫൈനൽ സ്റ്റേജ് എപ്പോഴും നമ്മള് കൊറിയാൻഡർ ലീവ്സ്, അതും ഈ ചിക്കൻ കറിക്ക് കൊറിയാൻഡർ ലീവ്സ് ഇടുമ്പോൾ നല്ലൊരു ആഡഡ് ഫ്ലേവറും ആണ്. അപ്പൊ അങ്ങനെ കൊറിയാൻഡർ ലീവ്സും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി ഇത് അങ്ങനെ റെഡിയായി. ഇത് നല്ല ടേസ്റ്റി കറിയാണ് ചിക്കൻ, മുഗ്ലായി ചിക്കൻ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് എടുത്ത പറഞ്ഞു തന്ന കറിയാണ് ഇത്. ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.